വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലഡ്ഡുവാണ്. നമുക്ക് ലഡ്ഡു എങ്ങനെ ഈസിയായി തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് ഞാൻ 2 ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഞാനൊരു വലിയ പാത്രം എടുത്തിട്ട് 2 ഗ്ലാസ് കടലമാവ് അതിനകത്തിട്ടിടുകയാണ്. ഞാൻ ഒരു നുള്ള് ഉപ്പിട്ടു. ഞാൻ ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടു. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ബേക്കിംഗ് പൗഡർ. നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ രീതിയിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറേച്ചെ കുറേച്ചെ വേണം നിങ്ങൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ. ഇല്ലേ കട്ട പിടിക്കും, കട്ട പിടിക്കാതെ നോക്കണം. ഇനി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും ഇടുകയാണ്. നിറത്തിന് വേണ്ടിയാണ്. ഇത് വേണമെങ്കിൽ ഫുഡ് കളറ് ചേർക്കാം. ഒട്ടും കട്ട പിടിക്കാതെ തന്നെ ഞാൻ ദോശമാവിൻ്റെ രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ടോയെന്ന് അറിയാൻ നമ്മൾ കുറച്ചുള്ളിൽ കയ്യിലെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. വേണ്ടേ പൊങ്ങി വരുന്നുണ്ട, പെട്ടെന്ന് വെളിച്ചെണ്ണയുടെ മുകളിലോട്ട് വരും. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ള അരിപ്പയാണ് വേണ്ടത്. വീട്ടിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ കാണുമല്ലോ ഇതാണൊക്കെ അരിപ്പ. ഞാനിത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്, അതാണ് ഞാൻ എടുത്തത്. ഇനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്നോ രണ്ടോ മിനിറ്റ് എണ്ണയിൽ കിടന്നാൽ മതി. അതിനുശേഷം കോരിയെടുക്കണം. ഇനി നമുക്ക് കോരിയെടുക്കാം. കടലമാവെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലഡു തയ്യാറാക്കിയെടുക്കാം. ഞാൻ കടലമാവ് എടുത്ത ഗ്ലാസ്സിൽ തന്നെ 2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ്. ആ സെയിം അളവിൽ തന്നെയാണ് കടലമാവ് എടുത്ത ആ സെയിം അളവിൽ തന്നെയാണ് ഞാൻ പഞ്ചസാര എടുക്കുന്നത്. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുകയാണ്. സ്റ്റൗ ഓണാക്കി ഇനി ഇതൊന്ന് തിളച്ച് വരണം. അപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് പഞ്ചസാരക്കകത്ത് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യണം. അപ്പം തിളച്ചിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം പഞ്ചസാര ഈ കടലമാവിനകത്ത് പിടിക്കണം, അതിന് കുറച്ച് സമയമെടുക്കും. അപ്പം അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. മുന്തിരിങ്ങ നെയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കറുത്ത മുന്തിരിങ്ങയാണ്. അപ്പം മുന്തിരിങ്ങ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുന്തിരിങ്ങ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം ഞാൻ മുന്തിരിങ്ങ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് ഒരുപാടങ്ങ് ആറണ്ട, നമുക്ക് കൈ പിടിക്കാൻ പറ്റണം. അതേ രീതിയിൽ ചൂടാറിയതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം.
അപ്പോൾ ഇതേ രീതിയിൽ വേണം നിങ്ങൾക്ക് നിങ്ങൾ ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അയയ്ക്കുക. അപ്പോൾ ഇനിയും ഞാൻ ഇതേ കണക്ക് വീണ്ടും ഒരു രെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.